വറുത്ത പൊടിയൊന്നും ഇല്ലാതെ തന്നെ പുട്ട് തയ്യാറാക്കാനായിട്ട് ചോറ് വെക്കുന്ന അരി ഏതാണെങ്കിലും അതൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്ത് പിറ്റേന്ന് അതൊന്ന് പൊടിച്ചെടുത്ത് സ്വല്പം ഉപ്പും ചേർത്ത് കുറച്ച് നാളികേരം ചേർത്ത് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഇഡ്ഡലി തട്ടിലേക്ക് കുറച്ച് നാളികേരം ഒന്ന് തൂവി അതിലേക്ക് നമ്മളൊരു തവിയിലേക്ക് കുറച്ച് പുട്ടുപൊടി ഇട്ട് കൊടുത്തൊന്ന് പ്രസ് ചെയ്തൊന്ന് കമിഴ്ത്തി അത് നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ആവിയൊക്കെ കൊള്ളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ പുട്ട് അതായത് സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് റെഡി.